ടീമായിട്ടാണ്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് വേണ്ടി ഒരു വള്ളി നാരങ്ങ വേണം. ഈ വള്ളി നാരങ്ങ നമുക്ക് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. ഇപ്പൊ നമ്മളെ വള്ളി നാരങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവില് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ വരെ നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് വേണ്ടി ഒരു 2-3 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കടുക് പൊട്ടിക്കാം. ഇവിടെ നമ്മൾ വള്ളി നാരങ്ങ എന്നാണ് പറയുന്നത്. നിങ്ങൾ അവിടെ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പം നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ തീ കുറച്ചിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പൊടിയുടെ ഒക്കെ പച്ച മണം പോയി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന നാരങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ കൂട്ടൊക്കെ നാരങ്ങയിൽ പിടിച്ച് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആ സബ്സ്ക്രൈബും കൂടെ ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കണ് കൂടെ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.